നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഇത് അരിപ്പൊടി സ്നാക്സ് ഞാൻ പറയും ഫ്രണ്ട്സ്. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആണ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ചെറിയ ചെറിയ പോൾസ്. ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, ഇത് നല്ലതായിട്ട് നമ്മൾ വെള്ളം തളിച്ചു ബോയിലായിട്ട് ചെയ്യൂ. പിന്നെ ഞാനത് കമന്റ് എനിക്ക് വന്നു, ഞാൻ കൂടുതൽ ഹാപ്പി ആയിരുന്നു. ഞാൻ എല്ലാവർക്കും വീട്ടിൽ തന്നെ എനിക്ക് ഒരു കമന്റ് അങ്ങനെ വന്നു. നമുക്ക് ഇപ്പോൾ ഇതിൽ ഇടണം. അല്ലയല്ല കുറച്ച് അമ്മേ ചാർത്തി കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ പൂജ നിങ്ങളുടെ കൂടെ അരിയുടെ ഒരു സ്നാക്സ് ഷെയർ ചെയ്യും. അരിപ്പൊടിനെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ ആദ്യമായിട്ട് കാണരെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് കുറച്ച് നാളികരം വേണം. സോ നാളികരം ചെറുകെ എടുക്കണ്, പിന്നെ നമുക്ക് അത് റെസിപ്പി ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. കുറച്ച് വേണം, മൂന്ന് നാല് സ്പൂൺ നമുക്ക് എത്ര വേണം നാളികരം. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ നാളികരം ചെറികൾ ചെയ്യണം ഇവിടെ വന്നപ്പോ തുടങ്ങി. നമ്മുടെ ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചു. ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ കൂടുതലോ കറിയിലേക്ക് നാളികരം യൂസ് ചെയ്യില്ല. ചട്നി മാത്രമേ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നമ്മൾ മാത്രമേ യൂസ് ചെയ്യും. ഇവിടെ വന്നപ്പോ എല്ലാ കറി പിന്നെ ചമ്മന്തി കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അത് വേണ്ടിട്ടാ ഞാനിത് പഠിച്ചു. സോ നമുക്ക് നാളികരം ചെറുകെ എടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിട്ട് വെക്കണം. ഇത് വെള്ളം ഫുൾ തിളക്കണം ഫ്രണ്ട്സ്. ഇതിൽ പിന്നെ ഒരു സ്പൂണ് നമുക്ക് എണ്ണ ഒഴിക്കാം മതി. ഇപ്പൊ ഇത് ഫുള്ള് ബോയിൽ ആവണം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നാളികരം എടുത്തു. നോക്കൂ ഫ്രണ്ട്സ്, എത്ര നാളികരം നമുക്ക് മതി. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഇത് ഞാൻ കുറച്ച് അടച്ചു വെച്ചു. സോ അത് വേഗം ബോയിൽ ആവും ഫ്രണ്ട്സ്. ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, ഇത് നല്ലതായിട്ട് നമ്മുടെ വെള്ളം തളിച്ചു ബോയിൽ ആയിണ്ട്. ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇപ്പൊ നമുക്ക് അരി മാവ് റെഡി ആക്കാം. ഇത് കുറച്ച് തുണി തന്നെ ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ ചൂടുണ്ട്. ഇവിടെ വെക്കാം. പിന്നെ ഇന്നെ ഞാൻ അരിപ്പൊടിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക്, അത് ഉണ്ടാക്കണം. ഇപ്പൊ തുടങ്ങാം. സോ ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോ ഒരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ നമുക്ക് ഇതില് ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഇടാം. പിന്നെ ഇവിടെ നമ്മുടെ നാളികരം നമ്മുടെ ചെറുകണ്ടായിരുന്നു, അത് കുറച്ച് ഇടണം. കുറച്ച് ഇടണം, കുറച്ച് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. മീൻസ് ഇതിന്റെ പകുതി ഞാൻ ഇതിൽ എടുത്തു. രണ്ട് സ്പൂൺ മാത്രം ഞാൻ ഇവിടെ, റെഡ് അല്ല ഒരെണ്ണ സ്പൂൺ മാത്രമേ ഇവിടെ വെച്ചു ഞാൻ. സോ ഇപ്പൊ ഇത് നമുക്ക് ഒരു പ്രാവശ്യം മിക്സ് ചെയ്യാം നൈസായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടേനാ, അത് കുറച്ച് എടുക്കണം നമുക്ക്. ഞാനിപ്പോ കൈ യൂസ് ചെയ്യില്ല, നമുക്ക് കയ്യിൽ തന്നെ ഇത് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് ഇടണം. ഞാൻ ഫസ്റ്റ് പകുതി കപ്പ് എടുത്തു. ഇത് നമുക്ക് ഫസ്റ്റ് മിക്സ് ചെയ്യാം. നമുക്ക് നോക്കാം എത്ര വെള്ളം വേണമെങ്കിൽ നമുക്ക്. നമ്മുടെ നൂൽപുട്ടക്ക് മാവ് നമ്മുടെ റെഡി ആക്കണില്ലേ ഫ്രണ്ട്സ്, അതേപോലെ നമുക്ക് ഇത് മാവ് റെഡി ആക്കണം. എല്ലാ സൈഡ് നമുക്ക് അത് വെള്ളം വെറ്റ് ചെയ്യണം. നമ്മുടെ അരിപ്പൊടി കുറച്ചു കൂടി, പിന്നെ ഞാൻ എത്ര എടുത്തു ഇടാം. ഇതില് കുറച്ച് കുറച്ച് ഇടണം, അല്ലെങ്കിൽ കൂടുതൽ അത് വേഗം ഫുള്ള് എന്താ പറയണ ഗീല ജാത ഗീല വെച്ചേക്കാം. അരിപ്പൊടി കൂടുതൽ ലൂസ് ആവും. സോ നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് എടുത്ത് എല്ലാ സൈഡ് അങ്ങനെ അത് മിക്സ് ചെയ്യണം. അങ്ങനെ വെള്ളം കയ്യിൽ തന്നെ കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുണ്ടേനാ ഇത്. സോ അത് വേണ്ടിട്ട് ഞാൻ കയ്യിൽ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്പൂൺ അല്ലെങ്കിൽ കയ്യിൽ തന്നെ യൂസ് ചെയ്യണം ഫ്രണ്ട്സ്. പിന്നെ കുറച്ചിടാം.
ഞാനങ്ങ് കറക്റ്റ് അളവ് പരിനില്ല ഫ്രണ്ട്സ്, അത് നിങ്ങളെ നോക്കണം കുറച്ച് കുറച്ച് എടുത്ത്. ചിലപ്പോ കൂടുതൽ വരും, ഞാൻ എടുക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ മാവിലേക്ക് കൂടുതൽ വരും, ചിലപ്പോ കുറഞ്ഞിട്ട് വരും. ആ അരിപ്പൊടിയുടെ നമുക്ക് അനുസരിച്ച് നോക്കിട്ട് എടുക്കണം. എല്ലാ സൈഡ് വെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ഇടാം കുറച്ചുകൂടി വെള്ളം. ഇപ്പൊ എല്ലാ സൈഡിലും ഞാൻ വെള്ളം മിക്സ് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് അടിച്ചു വെക്കാം. പിന്നെ ഇത് കുറച്ച് ഇതിന് ചൂട് മാറാൻ ശേഷം നമുക്ക് ഇത് കുറച്ച് നീഡ് ചെയ്തിട്ട് എടുക്കാം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ആ കുറച്ചൊക്കെ എടുക്കാം ഞാൻ. ഇപ്പൊ ഇതില് നമ്മുടെ വെച്ചുന ഇത് ചൂടുവെള്ളം. പിന്നെ നമുക്ക് കലിനിട്ട് ഇല്ല ഫ്രണ്ട്സ്, ഞാൻ ഇത് കുറച്ച് 5 മിനിറ്റ് വെക്കും ഞാൻ. സോ അതിനെ കുറച്ച് ചൂട് മാറും. പിന്നെ ഇത് വെള്ളം ഉണ്ടെന്ന ഇത് കൂടി ഞാൻ അടിച്ചു വെക്കും. സോ നമുക്ക് ചിലപ്പോ ആവശ്യം വരുമ്പോ ഞാൻ ഇത് വെള്ളമിന് എടുക്കും. സോ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് അത് സ്നാക്സ് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഒരു സബുല എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇവിടെ കുറച്ച് മല്ലിയില. ഇതിപ്പോ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ അതെല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അത് കുറച്ച് എപ്പോ 5 മിനിറ്റ് ഉണ്ടേനാ, അതൊക്കെ കുറച്ച് ചൂട് മാറാൻ വേണ്ടിട്ടാ. സോ അത് സമയം ഞാൻ ഇത് ചെയ്യണേ. സോ അതന്നെ കുറച്ച് ചൂടൊക്കെ മാറും. സോ നമുക്കത് കുറച്ചെടുക്കാം. മീൻസ് കൂടുതൽ തണുക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് ചൂടിന് വേണം. പക്ഷേ ആ ചെറിയ ചൂട് ഇരിക്കണം. പക്ഷേ ഇത് കൂടുതൽ ചൂടുണ്ട്, അത് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ അരിപ്പൊടി കുറച്ചേക്ക് സെറ്റാവും. അങ്ങനെ വെക്കുമ്പോ കുറച്ച് പൊന്തി ആയിട്ട് വരും. അമ്മ സോഫ്റ്റ് സോഫ്റ്റ് ആവും കുറച്ച്. ഞാൻ നന്നാക്കിട്ട് നമുക്ക് എടുക്കണം. എന്താ സബുല കട്ട് ചെയ്യുമ്പോ ഉള്ളിലൊക്കെ ഇത് ഉണ്ടാവും കുറച്ച്. നമുക്ക് ഇതൊക്കെ നന്നാക്കിട്ട് എടുക്കണം. ഇപ്പൊ കുറച്ച് പച്ച സബോള കിട്ടുന്നുണ്ടേനാ, ഫ്രഷ്. ഇപ്പൊ ആക്ച്വലി സീസൺ ഉണ്ടേനാ ഇതിന്നെ, അത് വേണ്ടിട്ട് ഇത് കുറച്ച് ഫ്രഷ് കിട്ടുന്നുണ്ട് നമുക്ക്. സോ ഇപ്പൊ ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം, പിന്നെ കട്ട് ചെയ്യാം. സോ ഇപ്പൊ നമുക്ക് ഇത് സബോള അങ്ങനെ സ്ലൈസ് ചെയ്യണം, ലോങ് ലോങ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ലോങ് ലോങ് വെക്കും. ലോങ് ലോങ് മതിന അമ്മ, ചെറിയ ചെറിയ ആക്കണം. ആ സോ നമ്മുടെ ഇപ്പോ പ്ലാൻ മാറ്റി ഫ്രണ്ട്സ്, നമുക്ക് ചെറിയ കഷ്ണം ചെയ്യണം. ശരി ശരി. സോ ഇത് നമുക്ക് ഇപ്പൊ ചെറിയ ചെറിയ കഷ്ണമാക്കണം. നോക്കൂ ഫ്രണ്ട്സ്, അങ്ങനെ നോക്കൂ ഫ്രണ്ട്സ്. അത് നിങ്ങളുടെ ആണ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വേണമെങ്കിൽ ചെറിയ കഷ്ണം എടുക്കണം, അല്ലെങ്കിൽ വലിയ കഷ്ണം. ഞാൻ ഇപ്പോ ഇന്ന് ചെറിയ കഷ്ണമാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തു, ഇത് ചെറിയ കഷ്ണം എടുക്കണം, കട്ട് ചെയ്യണം. ഒരു സൈഡിലും വെക്കാം, തക്കാളി കട്ട് ചെയ്യാം. സബുല കട്ട് ചെയ്തു ഞാൻ, തക്കാളി കട്ട് ചെയ്യാം. ഇത് കൂടി നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് എടുക്കണം, വേഗം വേഗം ചെയ്യാം. ഇവിടെ സൈഡിൽ തന്നെ വെക്കാം. ഇത് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണമാക്കണം.
പച്ചമുളക് മുതുമല്ലിയല്ല, ഇത് കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. മല്ലിയില ഓപ്ഷണൽ ഉണ്ട്, ഇടുമ്പോ നമുക്ക് കുറച്ച് കൂടിയിട്ട് ടേസ്റ്റ് കിട്ടും. സോ അതിനെ ഞാൻ ഇടുന്നു ഫ്രണ്ട്സ്. സോ ഇപ്പൊ ഇത് സൈഡിൽ തന്നെ വെക്കാം. സോ ഇപ്പൊ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അരിപ്പൊടി പോയിട്ട് നോക്കാം. സോ ഇപ്പൊ ഇത് തന്നെ കുറച്ച് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ആ കുറച്ച് ചൂട് മാറിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ചൂടിനെ ഉണ്ട് കുറച്ച്, ഇത്ര മതി. ഇപ്പൊ നമുക്ക് ഇത് കുറക്കിട്ട് കുറച്ചിട്ട് എടുക്കാം. അങ്ങനെ കുറച്ച് നീട് ചെയ്യണം. അങ്ങനെ നമ്മുടെ നൂലപ്പമൊക്കെ ചെയ്യുന്നില്ലേ ഫ്രണ്ട്സ്, അതേ സെയിം നമുക്ക്, ആ അതേ മെത്തേഡ് ഉണ്ട് ഇത്. പിന്നെ നല്ല അത് നമ്മൾ കുറച്ച് നാളികേരം എടുക്കണം. കുറച്ച് നല്ല നാളികേരം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ചിലര് ഇതിലേക്ക് ജീരകം ഇടും ഫ്രണ്ട്സ്, പക്ഷെ നമുക്ക് അത് ഇത്ര ടേസ്റ്റ് ഇഷ്ടമില്ല വീട്ടില്. സോ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ജീരകം കുറച്ച്. സോ ഇപ്പൊ ഇത് കുറഞ്ഞിട്ട് ആയിണ്ട്, എത്ര മതിയോ എനിക്ക് തോന്നണം അമ്മ, എത്ര മതി ശരിയായിട്ട് നമ്മുടെ ഡോ ആയിണ്ട് പെർഫെക്റ്റ് ആയിട്ട്. സോ ഇപ്പൊ ഞാൻ കുറച്ച് കൈ കഴുകി എടുക്കാം. സോ ഞാൻ കൈ കുറച്ച് വാഷ് ചെയ്തു. ഇപ്പൊ നമുക്ക് എണ്ണ കുറച്ച് കൈയിലേക്ക് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. സോ അത് കുറച്ച് നമുക്ക് ഈസി ആവും. ഇതിനെ കുറച്ച് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടായി ഉണ്ടാക്കണ, എത്ര മതി എത്ര മതി. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളി ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ ഉണ്ടാക്കാം. ഞാൻ ഈ സൈസിന് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് അത് കഴിക്കാം കുറച്ച് ഈസിയാവും. ചെറിയ ചെറിയ കഷ്ണം നമുക്ക് ആക്കിട്ട് എടുക്കണം. പിന്നെ ഇവിടെ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ, കുറച്ച് അത് സ്റ്റിക്ക് ആവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് പിന്നെ അത് ഉണ്ടാക്കണം തുടങ്ങാം. സോ നോക്കൂ, വേഗം ഇത് കുറച്ച് ബോൾസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം, അതൊക്കെ കുറച്ച് സമയം എടുക്കും. പിന്നെ അത് സ്നാക്സ് നമ്മുടെ വേഗം വേഗമാവും. സോ അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കണം. നോക്കൂ ഫ്രണ്ട്സ്, നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണം, ചെറിയ ചെറിയ ബോൾസ് നമുക്ക് ഉണ്ടാക്കിട്ട് എടുക്കാം. അങ്ങനെ നല്ല ഒരു ഈസി സ്നാക്സ് ഉണ്ട് ഇത്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. നിങ്ങൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, കുട്ടികളല്ല എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അമ്മ ആ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ടീക്ക് വേണ്ടിട്ടാ, വൈകുന്നേരം പലഹാരംക്ക് വേണ്ടിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എല്ലാം റെഡി ആക്കാം, പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ കുറച്ചൊക്കെ ബോൾസ് ആയിണ്ട്, അത് നമുക്ക് ഫുള്ള് ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കിയിരിക്കാണ് ഞാന് ചെറിയ ചെറിയ ബോൾസ്. സോ ഫ്രണ്ട്സ്, ഇത് ബോൾസ് ഉണ്ടാക്കിട്ട് നമുക്ക് ഗുലാബ് ജാമുനിക്ക് ഓർമ്മ വന്നു. ഗുലാബ് ജാമുനിക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യണം ഫ്രണ്ട്സ്. സോ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ, നിങ്ങൾ പോയിട്ട് നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ വീഡിയോ ലിങ്ക് ഇടാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇരിക്കുകയാണ്, കുറച്ച് കൂടി ഉണ്ട് ഇവിടെ. അത് നിങ്ങളുടെ സ്പീഡിൽ ഇടണ്ട് ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ വേഗം ഉണ്ടാക്കുമോ വേഗമാവും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. സോ നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഇതെല്ലാം ബോൾ ഉണ്ടാക്കിട്ട് റെഡി ആക്കി നോക്കൂ. ഒരു ബോളിൽ ഞാൻ ഇത്ര ബോൾ ഉണ്ടാക്കി. ഇത് നിങ്ങളുടെ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ വെള്ളി ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞിട്ട് ഉണ്ടാവും, ചെറിയ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാവും. സോ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, വലിയ ചട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫുൾ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇതിലിപ്പോ നമുക്ക് എണ്ണ മൂന്ന് സ്പൂണ് മതി, കുറച്ചുകൂടി ഇവിടെ മതി. ഇപ്പൊ കുറച്ച് എണ്ണ നമ്മുടെ ചൂടാവണം. സോ ഇപ്പോ എണ്ണ കുറച്ച് ചൂടായിണ്ട്, ഇതിലിപ്പോ നമുക്ക് സബോല പിന്നെ കറിവേപ്പില ഇടണം. ഇതിപ്പോ നമുക്ക് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആവുന്ന നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യണം ഫ്രണ്ട്സ്.
സോ ഇത് നമുക്ക് ഇപ്പൊ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോ നോക്കൂ ഫ്രണ്ട്സ്, ഇത് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ഫ്രൈ ആയിണ്ട്. ഞാൻ പിന്നെ ഫ്ലെയിം സ്ലോ ആക്കി. ഇപ്പൊ ഇതില് നമുക്ക് ഇത് തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടണം. ഇത് പച്ചമുളക് ഉണ്ടല്ലോ അത് കൂടി ഇടാം. പിന്നെ ഇപ്പോ കുറച്ച് മസാല ഇതിലിടാം നമുക്ക്. പിന്നെ അത് തക്കാളി കൂടി കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി കുറച്ച് ഇടാം. ഇത് ഒരു 1.5 സ്പൂൺ ഇടാം ഞാൻ. പിന്നെ 1 സ്പൂൺ നമുക്ക് മുളകുപൊടി ഇടാം. മുളകുപൊടി നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം അല്ലെങ്കിൽ കുറഞ്ഞിട്ട് ഇടാം. സോ ഇപ്പൊ ഇതെല്ലാം ഒരു ഞാൻ 2 മിനിറ്റ് കുറച്ച് ഇളക്കി എടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇടാം. സോ അത് കുറച്ച് വേഗം സോഫ്റ്റ് ആവും. കല്ലുപ്പ് യൂസ് ചെയ്യണം ഞാൻ. നമ്മുടെ അരിപ്പൊടിക്ക് ഉപ്പ് കുറച്ച് ഇടണ്ടായിരുന്നു ഫ്രണ്ട്സ്, സോ അത് നോക്കിട്ട് നിങ്ങളുടെ ഇതിൽ ഉപ്പ് ഇടണം. സോ ഇപ്പൊ ഇത് നമുക്ക് അടച്ച് വെക്കാം. സോ അത് വേഗം നമ്മുടെ തക്കാളി സോഫ്റ്റ് ആവും. അടച്ച് വെക്കാം. സോ നമുക്ക് ഒരു പ്രാവശ്യം തുറക്ക നോക്കാം ഫ്രണ്ട്സ്. കുറച്ച് സോഫ്റ്റൊക്കെ ആയിണ്ട്, പിന്നെ കുറച്ച് എണ്ണൊക്കെ അത് പുറത്ത് വന്നു. 2 മിനിറ്റിന് വെച്ചു ഞാൻ കുറച്ചിട്ട്, ഞാൻ അത് വേഗം കുക്കാവും. സോ ഇപ്പൊ ഇത് കുക്കായിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് കയ്യിലിന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. സോ ഇപ്പൊ നോക്കിയത് ഫ്രണ്ട്സ്, ഞാൻ സ്മാഷ് ചെയ്തു കുറച്ച് അങ്ങനെ അങ്ങനെ. പിന്നെ നോക്കൂ നല്ലതായിട്ട് നമ്മുടെ എണ്ണ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മസാല കൂടെ. സോ ഇത് റെഡി ആയിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് 4 ഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മള് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടണം ഇതില്. കുറച്ച് 2 മിനിറ്റ് 4 ഗ്രാം കൂടി ഇതില് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് ഫ്ലെയിം ഹൈയില് വെക്കാം. മതി. ഇപ്പോ നോക്കൂ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് 4 ഗ്രാം ഫ്രൈ ചെയ്തു. ഇപ്പൊ നല്ലതായിട്ട് നമ്മുടെ മസാല റെഡി ആയിണ്ട്. ഇതിലിപ്പോ നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ നൂലപ്പം, മീൻസ് നൂലപ്പം അല്ല, നമ്മുടെ അരിപ്പൊടിക്ക് വേണ്ടിട്ട വെള്ളം ചൂടാക്കിണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൽ ഇടണം. ഇത് കുറച്ച് ചൂടനെ ഉണ്ട്, സോ അതൻ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. മതിനാ എത്ര മതിയാവും ഫ്രണ്ട്സ്? അത് നമുക്ക് അത് ഒരേ ഉണ്ടാ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അത് കുറച്ച് നമുക്ക് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. സോ അത് നോക്കിട്ട് നമുക്ക് വെള്ളം ഇടണം. എത്ര മതിയാവും എനിക്ക് തോന്നണ്. പിന്നെ വേണമെങ്കിൽ ഇടാം. ഇത് ചൂടനെ ഉണ്ട് കുറച്ച്. ഇപ്പൊ ഇത് നല്ലതായിട്ട് ബോയിൽ ആവണം. അതിനുശേഷം നമുക്ക് ഇതിലെ അത് അരി ബോൾസ് ഒക്കെ ഇടാം നമ്മുടെ. സോ ഇപ്പൊ ഇത് ബോയിൽ ആവണം. സോ ഫ്രണ്ട്സ്, ഇതിൽ നല്ലതായിട്ട് ബോയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ആക്കിയത്. പിന്നെ ഇവിടെ നമ്മുടെ റൈസ് ബോൾസ് ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇപ്പോ ഇതിൽ ഇടണം. ഹൈ ഫ്ലെയിം വെക്കാം. അത് നമുക്ക് ഒരെണ്ണം അങ്ങനെ അങ്ങനെ ഇടണം ഫ്രണ്ട്സ് എല്ലാം ഇതില്. സോ അത് കുക്കാം. കുക്കർ നമ്മുടെ ഇത് കുക്കില്ലാണ് ഫ്രണ്ട്സ്. അത് കുറച്ച് കുക്ക് ആവാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ഇടണം ഗ്രേവിയിലേക്ക്. ഗ്രേവി അല്ല, ചാറും ഉണ്ട് ഇത്. സോ ഇത് കുക്ക് ആവും. കുറച്ച് 10-15 മിനിറ്റ് മതി അത് കുക്ക് ആവാൻ വേണ്ടിട്ട. സോ ഇത് ഫുള്ള് നമുക്ക് ഇടണം ഇതില്. ഞാൻ ഫുള്ള് ഇതില് എടുത്തു ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അലക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് അടച്ചു വെക്കാം. കുറച്ച് അടച്ചു വെക്കാം. പിന്നെ അത് കുറച്ച്
മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക്. സോ അത് കുറച്ച് ബോയിൽ ആവും. സോ ബോയിൽ ആവുമ്പോൾ അത് കുറച്ച് കുക്കാം. നമ്മുടെ പെട്ടെന്ന് കയ്യിൽ ഇടുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ അരിപ്പൊടി ഫുൾ സ്പ്രെഡ് ആവും നമ്മുടെ വെള്ള മീൻസ് കറിക്ക്. സോ അത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് 2-5 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇത് ഞാൻ തുറക്ക നോക്കി കുറച്ച് 2-5 മിനിറ്റ് ആയി ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കുറച്ച് നോക്കൂ, ഇത് കുറച്ച് കളർക്ക് വ്യത്യാസമായി. അത് ചിലപ്പോ അങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ച് ഒരു പ്രശ്നം ചെയ്യണം. സോ അലക്കി കൊടുക്കാം, പിന്നെ അത് നമുക്ക് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെക്കാം, പിന്നെ ഇത് തുറന്നിട്ട് ഞാൻ കുക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ അത് അടിച്ചു വെക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. ഓൾറെഡി നമ്മുടെ അരിപ്പൊടിയിൽ നമ്മുടെ ചൂട് വെള്ളം ഇടുമ്പോൾ അത് കുറച്ചൊക്കെ കുക്കായിണ്ട്, പക്ഷേ പിന്നെ കുറച്ച് അത് കുക്ക് ആവണം. പറ്റ ടേസ്റ്റ് പോവാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ നല്ലതായിട്ട് ബോയിൽ ചെയ്യണം. സോ ഫ്രണ്ട്സ്, അതിൽ ഇപ്പോൾ നോക്ക് കൂടുതൽ ചാറും ഇട്ടാണ്. അത് കുറച്ച് 10-15 മിനിറ്റ് ആവുമ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടേ ഉണ്ടാവും. പിന്നെ അത് നമുക്ക് എല്ലാ കുറച്ച് ഡ്രൈ ചെയ്തിട്ട് എടുക്കാം. സോ നമുക്ക് ഒരു നല്ല ടേസ്റ്റി സ്നാക്സൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചാറു വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഞാൻ വെക്കുന്നില്ല, ഞാൻ അത് ഡ്രൈ ചെയ്യും. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കി ഞാൻ മലയാളം നല്ലതായിട്ട് പറയുന്നുണ്ട്, മലയാളം സ്പീക്കിംഗ് നൈസ്, അത് കേട്ടുമ്പോൾ കുറച്ച് നൈസ് കേട്ടിട്ടുണ്ട്. സോ പിന്നെ അത് എനിക്ക് കമന്റ് വന്നു കി ഞാൻ നമ്മുടെ എവിടെ താമസിക്കുന്നുണ്ട്, നമ്മുടെ ആക്ച്വലി തൃശ്ശൂരിൽ താമസിക്കും. പിന്നെയും ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് 4 വർഷമായി. സോ ഞാനത് കുറച്ച് അങ്ങനെ പഠിച്ചു മലയാളം, പക്ഷേ പിന്നെ വീട്ടിലെല്ലാവർക്കും ഹിന്ദി അറിയാം ഇവിടെ. സോ ഞാൻ ഹിന്ദി വീട്ടിൽ തന്നെ സംസാരിക്കും, പുറത്ത് പോകുമ്പോൾ കുറച്ച് ഞാൻ മലയാളം സംസാരിക്കും. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും ശേഷം എൻ്റെ മലയാളം കുറച്ച് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നാ അമ്മ, കാരണം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട് മലയാളം ഇപ്പോൾ ഇവിടെ. സോ അത് കുറച്ച് ഇപ്പോൾ ശരിയായിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ശരിയായിട്ടില്ല, ശരിയാവണം എന്നാ കുറച്ചുകൂടി ശരിയാവണം. അത് പിന്നെ എൻ്റെ ആക്സെൻറ്റൊക്കെ കുറച്ച് അത് മാറ്റിട്ടില്ല, അത് ഹിന്ദിയാണെന്ന എൻ്റെ മദർ ടങ്. സോ അത് വേണ്ടിട്ടാ, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയായിട്ട് ശരി കൂടുതലും ശരിയാവും ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യൂ. പിന്നെ ഞാനത് കമൻറ്റ് എനിക്ക് വന്നു, ഞാൻ കൂടുതൽ ഹാപ്പി ആയിരുന്നു. ഞാൻ എല്ലാവർക്കും വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഒരു കമൻറ്റ് അങ്ങനെ വന്നു കി ഞാൻ നൈസ് മലയാളം പറയുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഇത് കുറച്ച് അടക്കി അടക്കി നമുക്ക് ഇത് അലക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പെടുക്കും. സോ അത് നിങ്ങളുടെ നോക്കണം. കുറച്ച് അലക്കി കൊടുത്തു ഞാൻ, അങ്ങനെ വെക്കാം. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. സോ അത് കുക്കാവും. സോ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ കുറച്ച് ഗരം മസാല ഉണ്ടെന്നാ, ഇപ്പൊ കുറച്ച് ഗരം മസാല ഇടും ഞാൻ. 1 സ്പൂൺ ഇടും, നിങ്ങളുടെ ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട് മതി. ഇപ്പോ കുറച്ച് അലക്കി കൊടുക്കാം. ആ നല്ല മനമിക്ക് വന്നു ഫ്രണ്ട്സ്. ഗരം മസാല കുറച്ച് നമ്മുടെ എടുത്തുണ്ടായില്ലേ, ഗരം മസാലയുടെ നല്ല ടേസ്റ്റ് വന്നു. സോ ഇത് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു. കുറച്ച് 5-10 മിനിറ്റ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, കുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, കുറച്ച് 10 മിനിറ്റ് ആയിണ്ട്. സോ ഞാൻ അങ്ങനെ ഒരു ബോൾ എടുത്തു, പിന്നെ അത് നമുക്ക് കത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടെന്നാ, അത് നമുക്ക് അങ്ങനെ എടുത്ത് നോക്കണം. പിന്നെ അത് കുറച്ച് എടുക്കണം, കുറച്ച് കട്ട് ഉണ്ടെന്നാ. ആ നോക്കൂ ഫ്രണ്ട്സ്, ഒന്നും വന്നിട്ടില്ല. സോ അത് കുക്കായിണ്ട്, ചിലപ്പോൾ കുക്കായിണ്ടെങ്കിൽ ഇവിടെ കുറച്ച് അത് അരിപ്പൊടി കുറച്ച് സ്റ്റിക്ക് ആവും, പക്ഷെ ഇത് കുക്കായിണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് അത് ഡ്രൈ ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ ഗ്രേവി ഉണ്ട്, നോക്കൂ നൈസായിട്ട് ഗ്രേവിക്ക് ആയിണ്ട്. നോക്കൂ അല്ല, നമ്മൾ കുല്ലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഗ്രേവി കിട്ടും ഫ്രണ്ട്സ്, അതേപോലെ. ആ ചിലപ്പോ എങ്ങനെ ആവും, ഡ്രൈ ചെയ്യില്ല നമ്മുടെ കൂടുതൽ, അങ്ങനെ വെക്കും. പക്ഷേ ആ ചിലപ്പോ ഇത്
നമ്മുടെ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ചൂട് മാറുമ്പോൾ അത് കുറച്ച് കട്ടിയാവും, ഗ്രേവി ആയിട്ട് തന്നെ ആവും ഫ്രണ്ട്സ്, നൈസ് ആയിട്ട്. കുറച്ച് 2 മിനിറ്റ് പിന്നെ ഞാൻ വെക്കാം, പിന്നെ അത് നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്. പിന്നെ അലക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഫ്രണ്ട്സ്. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, കൂടുതൽ അങ്ങനെ കട്ടിയായിട്ട് ഗ്രേവിക്ക് ആയിണ്ട്. സോ ഇത് കുക്ക് ആയിണ്ട്. ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ടായിട്ട് തോന്നി. സോ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തു ഇതില്. പിന്നെ ഇത് ആയിണ്ട്. ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ ഇത് മല്ലിയില കുറച്ച് അങ്ങനെ ചാർത്തി കൊടുക്കാം. പക്ഷെ ചാർത്തി പറയും കുറച്ച് പേര്. ചെറുത്ത് സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് ആയിണ്ട്. ഞാൻ കൂടുതൽ ഡ്രൈ ചെയ്തിട്ടില്ല, നോക്കൂ അങ്ങനെ അത് കുറച്ച് സ്റ്റിക്ക് ആയിണ്ട് അവിടെ ഇവിടെ മസാല. സോ അത് കുറച്ച് കൂടി ടേസ്റ്റ് നമ്മുടെ ആവും. നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് ഞാൻ ഉണ്ടാക്കി, നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് നമ്മുടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ ഇത് അരിപ്പൊടി സ്നാക്സ് ഞാൻ പറയും ഫ്രണ്ട്സ്. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ട്. പിന്നെ അത് കുറച്ച് ഗ്രേവിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ്. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഇത് ഞാൻ കുറച്ച് ഇപ്പോ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രണ്ട്സ്. നമ്മുടെ പിന്നെ കുറച്ച് ചാറൊക്കെ വെച്ചിട്ടുണ്ടെന്ന, അത് കുറച്ച് കൂടി കഴിക്കാം എങ്ങ്. നല്ല ടേസ്റ്റി ആയിണ്ട്. പിന്നെ ഇത് ഹെൽത്തി ആണ് ഫ്രണ്ട്സ്. നമ്മുടെ അരിപ്പൊടി പൊടിയിൽ ഉണ്ടാക്കി, പിന്നെ കൂടുതൽ എണ്ണ നമ്മുടെ യൂസ് ചെയ്തിട്ടില്ല. നല്ല ഒരു ടേസ്റ്റി ഹെൽത്തി സ്നാക്സ് ഉണ്ട്. നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടം. നല്ല ടേസ്റ്റി ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അത് സ്നാക്സ് ഉണ്ടാക്കിന, ഇത് കൂടുതൽ ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ്. നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചായ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടായി ഉണ്ടാക്കാം. പിന്നെ ഇന്ന് ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ഡിന്നർ ഉണ്ട്, ഇതന്നെ നമ്മുടെ കഴിക്കും. സോ ഇത് നമുക്ക് മതിയാവും ഫ്രണ്ട്സ്. നല്ല ഒരു ടേസ്റ്റി ആയിണ്ട് സ്നാക്സ്. നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, ടാറ്റ.